സെനസ്റ്റിലോ 2009 100,000 രൂപയ്ക്ക് ഓക്കെ ചലഞ്ചിങ് VXI കേട്ടോ VXI 100,000 രൂപ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി 100,000 രൂപ എസി പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ ഫോർ വിൻഡോ എല്ലാം വർക്കിംഗ് ആണ് ഇതിന് ലോൺ കയറുന്നുണ്ടാവില്ലല്ലോ ലോൺ കയറില്ല ഒരു 15 അടുത്തൊക്കെ തന്നെ മൈലേജ് കിട്ടില്ലേ ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് വരെ ഉണ്ട് നല്ലൊരു നിയോസ് 2021 ക്രെറ്റിക് ലോൺ ലോണ് ഇതിന് 5.5 ലക്ഷം ഐ ഡി ഉണ്ട് 5.5 ലക്ഷം ഐ ഡി ഐ ഡി അത്ര തന്നെ കയറും 100% 5.5 ഐ ഡി കയറും ഐ ഡി കുറച്ചുകൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആറ് വരെ ലോൺ കയറുന്നുണ്ട് ആറ് വരെ ലോൺ കയറുന്നുണ്ടാണ് ഓക്കെ നിയോസോ നിയോസ് 2021 വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണ് കിലോമീറ്റർ കുറവാണ് വാറണ്ടിയിലാണ് കമ്പനി വാറണ്ടിയിൽ കിടക്കുന്ന വണ്ടി കമ്പനി വാറണ്ടി ഉള്ള വണ്ടിയല്ലേ നിയോസ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഗ്രാൻഡ് ഐറ്റന്റെ ശേഷമുള്ള വരുന്ന വണ്ടിയല്ലേ ഗ്രാൻഡ് ഐറ്റനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളതാണ് റൈറ്റ് ഒക്കെ നോക്കിയാൽ ഇത് പ്രശ്നം എത്ര റേറ്റ് വരുന്നുണ്ടാവുന്നു ഇപ്പോൾ വരുന്നത് 10 ലാഖ് ബിലോ വരുന്നുണ്ട് ഇതിന്റെ ന്യൂ മോഡൽ വന്നിട്ടുണ്ട് ഓക്കെ ഇത് വേരിയന്റ് ഏതാ വരുന്നത് മാഗ്ന മാഗ്ന ഗ്രാൻഡ് ഐറ്റൻ ന്യൂസ് ആണ് പെട്രോൾ അല്ലേ പെട്രോൾ ആണ് ഫ്യൂൽ ഓപ്ഷൻ വരുന്നത് ഗ്രാൻഡ് ഐറ്റൻ ന്യൂസ് ഇതിന് റേറ്റ് എത്രയാണ് 5.85 അപ്പോൾ നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് നമ്മൾ നേരെ ഇനിയിപ്പോൾ വന്നിട്ടുള്ളത് നമ്മളെ സാൻബ്രോൻ്റെ അടുത്തേക്കാണ് സി എം ടൂർസ് ആൻഡ് ട്രാവൽസ് നമ്മൾ വീഡിയോയിൽ കുറേ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ടൈം ആളെ കാണാൻ വേണ്ടി പോവുകയാണ് ഇതാണ് സാൻബ്രൂ അതെ നമസ്കാരം നേരിട്ട് ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇന്ന് നമ്മളിപ്പോൾ ഹോട്ടലിൽ ചെക്കിൻ ആയില്ലേ രാവിലെ തന്നെ റൂം തന്നില്ലേ അവർ ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചല്ലോ ഫ്ലോട്ടി മാർക്കറ്റിന് ഇനിയിപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവാണ് ലഞ്ച് കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് ടൈഗർ പാർക്കിലേക്കാണ് നേരെ വ്യൂ പോയിന്റ് പോകും വ്യൂ പോയിന്റ് പോയിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ പട്ടായ ഫുൾ സിറ്റി ഫുള്ളായിട്ട് നമുക്ക് കാണാം പോയിട്ട് വാക്കിംഗ് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യും നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യും നാളെ നമുക്ക് കോറൽ ഐലൻഡ് ആണ് ഫോർ നൈറ്റ്സിനുള്ളിൽ മാക്സിമം നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളും നമ്മൾ കവർ ചെയ്യിപ്പിക്കും ഐറ്റിനറിയിലുള്ള സ്ഥലങ്ങളും കവർ ചെയ്യിപ്പിക്കും പിന്നെ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ അത് അഡീഷണൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും അത് ഈ പാക്കേജിൽ ഇൻക്ലൂഡ് അല്ല അത് എക്സ്ട്രാ വരും എക്സ്ട്രാ കോസ്റ്റ് വരും കോർലൈലൻഡ് പിന്നെ എന്തൊക്കെയാ വരുന്നത് പറഞ്ഞു കോർലൈലൻഡ് ഉണ്ടാവും പിന്നെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ടാവും ഫ്ലോട്ടിംഗ് മാർക്കറ്റ് റോയിങ് ബോട്ട് തുഴയുന്ന ബോട്ടില്ലേ ആ ബോട്ട് ഒരു 20 മിനിറ്റ്സ് ആ ബോട്ട് റൈഡ് ഉണ്ടാവും പിന്നെ കോഫി വാർ ഓക്കെ പട്ടായ കോഫി വാറില്ലേ സട്ടാഹിപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് അവിടെ കോഫി വാർ എന്ന് പറഞ്ഞിട്ട് കോഫി ഷോപ്പുണ്ട് ഫ്ലൈറ്റിന് ഉള്ളിൽ അത് നിങ്ങൾ പോകുമ്പോൾ കണ്ട് മനസ്സിലാക്കാൻ പറ്റും പല ഞാൻ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല ഓക്കെ പിന്നെ നമ്മുടെ മൗണ്ടൻ ബുദ്ധ എന്ന് പറയും മൗണ്ടൻ ബുദ്ധയിൽ ഫുള്ള് ഗോൾഡ് കൊണ്ടാണ് ബുദ്ധയുടെ സ്റ്റാച്ചു ഫുള്ള് ഗോൾഡ് കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത് അത് നമുക്ക് ഇപ്പോൾ പ്രഷർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പോകുമ്പോൾ അതിനൊന്ന് വീഡിയോ എടുക്കുക അതും കൂടെ ചേർത്തിട്ടാണ് നിങ്ങൾ 12,222 മിനിമം ഒരു ഇത് നമ്മുടെ പാക്കേജ് പ്രൊമോഷൻ വരുന്നത് മിക്ക മിനിമം ഒരു 8 packs വേണമെന്നാണ് 8 പേരെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇത് അല്ലെങ്കിൽ എന്തെങ്കിലും ജസ്റ്റ് ഒരു 13,000 or 14,000 അത് റുപ്പീസ് ആവും ഒരുപാട് പ്രവാസികൾ ഒത്തിരി ആൾക്കാർ അതെ അതുകൊണ്ടാണ് ഞാൻ പ്രോപ്പർ ആയിട്ട് ഒരു ഇത് റിപ്ലൈ കൊടുക്കാത്തത് നിങ്ങൾ പോയിട്ട് നിങ്ങളെ വീഡിയോ കണ്ട് അവർക്ക് മനസ്സിലാവട്ടെ അല്ല വേറെ ഒന്നുമല്ല നിങ്ങൾ കാറ് കൊടുക്കുന്ന മാതിരിയാണ് മൂപ്പര് ട്രിപ്പ് കൊടുത്തോണ്ടിരിക്കുന്നത് രണ്ട് ഓഫറോട് ഓഫർ 12,500 കാണുന്നുണ്ട് പുള്ളി ഡയറക്റ്റ് ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ട് എന്റെ കോൺടാക്ട് നമ്പർ വിളിച്ച് എന്റെ നമ്പർ എന്താ പറഞ്ഞാൽ വിളിച്ചിട്ട് പറയാം ഞാനൊരു ഓഫർ തരാം ഒരു വീഡിയോ ചെയ്യുന്നു അതിൽ എന്താ കാരണം വെച്ചപ്പോ നിങ്ങൾ ഭയങ്കരമായിട്ട് ഓഫർ അവിടെ കൊടുക്കുന്നുണ്ട് ഞാൻ സ്ഥിരം വീഡിയോ കാണുന്നുണ്ട് അപ്പൊ ഞാനൊരു ഓഫറായിട്ട് 12,000 നമസ്കാരം ഞാൻ അഭി പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് അത്യാവശ്യം നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വീഡിയോ ചെയ്യുന്ന എനിക്ക് അത്യാവശ്യം സന്തോഷമുണ്ട് വീഡിയോ കാണുന്ന നിങ്ങൾക്കുള്ള സന്തോഷത്തിനുള്ള മുതൽ ഈ ഒരു വീഡിയോനകത്ത് ഉണ്ടാവും നല്ലൊരു 50,000 സബ്സ്ക്രൈബേഴ്സ് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗീവ് അവേ ഡിക്ലെയർ ചെയ്യുന്നുണ്ട് ഗീവ് അവേ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മുന്നേ വീഡിയോയിൽ പറഞ്ഞിരുന്ന ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് ഉണ്ട് ഇൻ്റർനാഷണൽ ട്രിപ്പിൻ്റെ ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൂടാതെ തന്നെ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പും കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളും പിന്നെ കുറച്ച് മോമോക്കേൻ്റെ വകയുള്ള കാറ് ഗീവ് അവേ കുറച്ച് വണ്ടികൾക്കുള്ള സ്കീം കാര്യങ്ങളെല്ലാം തന്നെയാണ് ഈ ഒരു വീഡിയോ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും മൂവിങ് ടു ദ വീഡിയോ ഇതേപോലെ തന്നെയുള്ള കിടിലം വീഡിയോസ് കാണാനായിട്ട് സിമ്പിളായിട്ടുള്ളൊരു കാര്യം ചെയ്താൽ മതി തൊട്ട് താഴെ സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ എനേബിൾ ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ കൂടെ എനേബിൾ ചെയ്താൽ മതി അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് റിയൽ ടൈമിൽ അറിയാൻ വേണ്ടി പറ്റും തൊട്ട ബാക്കിൽ കിടക്കുന്ന റിച്ചൊക്കെ ഉണ്ട് ഫുൾ ഓൺ ആണ് കേട്ടോ 50,000 സബ്സ്ക്രൈബർ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു ആഘോഷമുണ്ട് ഇത് മതിയോ അല്ല ഇതല്ല ഇത് ഇമ്പക്കുള്ള മധുരവും വീഡിയോ കാണുന്നവർക്കുള്ള മധുരവും വേറൊരു മധുരം പിന്നാലെ വരുന്നുണ്ട് തൊന്ന് കത്തിച്ചാട്ടെ കത്ത് വിടലേ കാല്യ
കേക്ക് കാര്യങ്ങളൊക്കെ എല്ലാരും ഒന്ന് ഒത്തുകിട്ടിയപ്പോഴാണ്. ആദ്യത്തെ പീസ് നമ്മളെ വീഡിയോ കണ്ട് നമ്മളത്ര സപ്പോർട്ട് ചെയ്തിട്ടുള്ള നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് തന്നെയാണ് പേഴ്സണലി തന്നിട്ടുണ്ട്. സെക്കൻഡ് നിങ്ങൾക്ക് ഇമാതിരി സപ്പോർട്ടല്ലേനു. അപ്പോൾ അടുത്തത് ഞങ്ങൾക്കുള്ളത് കഴിക്കാണ്. നമ്മളെ വ്യൂവേഴ്സുകൾ എന്താണെന്നുള്ളത് നിങ്ങൾ ഇപ്പം പിന്നാലെ വരൂ. കേക്കിൻ്റെ മധുരത്തിൻ്റെ കൂടെ ചെറിയ ഇരട്ടി മധുരം കൂടെ ഇപ്പം 50 ആയിട്ടുണ്ട്. 50-ൻ്റെ അകത്ത് 2 ഓഫറുകൾ വെക്കാൻ പോവാണ്. എന്തൊക്കെയാണ് ഞങ്ങള് മറച്ചിടും? ഇല്ല, ഞങ്ങളെ അതായത് മുല്ലപ്പൂവും കൂടി ഏറ്റെടുക്കും കല്ലിന് മുണ്ടൊരു സൗരഭ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൂടെ നടക്കുന്നതിനെ കൊണ്ട് ഞാനൊരു കാർ ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. ഇതോടി ആ കാര്യമായിട്ട് ഇതോടി മുന്നേ പറഞ്ഞ കാര്യമാണ്. ഏതാണ് കാറ്? അന്നേരം കിട്ടുന്ന കാറ് ബെൻസും BMW നിങ്ങൾ പറയരുത്, ചെറിയ ചാനലാണ്. നിങ്ങളെ തന്നെ എടുക്കാം, അതെ മുന്നേ ഇങ്ങോട്ട് പറഞ്ഞേക്ക്, നിങ്ങളെ കയ്യിൽ നിന്നൊരു വണ്ടി എടുക്കും, അത് നേരെ ഗീവ് അവേ കൊടുക്കും. ഒരു മാസത്തെ സ്കീം. ഞങ്ങളൊരു ഗീവ് അവേ ഉണ്ട്. എന്താണ്? ഞങ്ങള് 6th ആനിവേഴ്സറി വരുന്നുണ്ട്. ആണോ? അല്ല, ഒരു മത്സരത്തിന് ഞാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പൊ എന്നെ കൊണ്ട് ചെറുതായിട്ട് ഇപ്പൊ നിലവിൽ 50 ഉണ്ട്. 100K എത്തി കഴിഞ്ഞിട്ടുണ്ട് വെച്ചാല് ആ ഡേറ്റില് ഇവിടെ കാർ ഉണ്ടാവും. ആ ഡേറ്റ് കഴിഞ്ഞിട്ട് ഗീവ് അവേ കൊടുക്കും സ്പോട്ടിലായിട്ട്. അതിന്റെ കൂടെ തന്നെ ഇപ്പൊ നിലവിലുള്ളത് യൂസ്ഡ് കാറ് ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ആണെങ്കിൽ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ട്രിപ്പ് ഉണ്ട്. അപ്പോൾ അതിനെ കൊണ്ട് ഒരു ട്രാവലിൻ്റെ കണ്ടന്റും കൂടെ വേണ്ടിയിട്ട് ഒരു ചാനൽ കൂടെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. തായ്ലാൻഡ് ട്രിപ്പ് ഇനോഗ്രേഷൻ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ സപ്പോർട്ട് ചോദിക്കുന്ന നേരം വെറുതെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ചോദിക്കുന്ന നേരം എനിക്കൊരു ചടപ്പുണ്ട്. അതിനെ കൊണ്ട് നമ്മളെന്തായാലും പോകുന്നുണ്ട്. പോവാൻ പറ്റാത്തവർ കുറേ പേരുണ്ടാവും, സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ സാമ്പത്തികം കൊണ്ടോ. ഏറ്റവും സെറ്റ് ഉണ്ട് കേട്ടോ, നമ്മൾ കാലിക്കറ്റ് കയറുന്ന മുതലുള്ള ഫുള്ള് കാര്യങ്ങളുണ്ട്. ഫുള്ള് കാര്യങ്ങളുണ്ട്. എങ്ങനെ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ രാജ്യങ്ങളെ കവർ ചെയ്യാന്നുള്ളത് അതുകൊണ്ട്. അപ്പൊ ഈ തായ്ലൻഡ് ട്രിപ്പിൽ തന്നെ നമ്മള് കാലിക്കറ്റ് യശ്വന്ത്പൂർ ബാംഗ്ലൂരിൽ നിന്നാണ് നമുക്ക് ഏറ്റവും ചീപ്പ് ബെസ്റ്റ് ആയിട്ട് ടിക്കറ്റ് കിട്ടിയത്, 8500 കേട്ടോ. ഇതിൽ കുറെ കമന്റൊക്കെ കണ്ട് അതിലൊന്നും പോകാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ നമ്മൾ എങ്ങനെ പോവാന്നുള്ളത് ഏറ്റവും ലോവസ്റ്റ് ബഡ്ജറ്റിലായിട്ട് പൈസ കുറവാണെങ്കിൽ പോവാം. അതെ, അത് നമ്മള് ഓരോ സ്പോട്ടും കാണിച്ചു തരും. ഇവിടെ നിന്നൊക്കെ റൈറ്റ് കുറവ് കിട്ടുന്നത് എങ്ങനെ, ടാക്സി പ്രീപെയ്ഡ് ടാക്സി, അതേമാതിരി അവിടെ ഓണറിൽ വിസ എങ്ങനെ എടുക്കാം, എങ്ങനെയൊക്കെ റേറ്റ് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാൻ പറ്റുന്നുള്ളത്. അതേപോലെ തന്നെ ഇനി ഇത്രയൊക്കെ നമ്മൾ ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പം ഷാൻ നമുക്ക് തന്നിട്ടുള്ള ആ സ്കീം അതൊരെണ്ണം ഞാൻ ഗീവ് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് ഫ്രീ ആയിട്ട് തായ്ലാൻഡ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ട്രിപ്പ് ഉണ്ടാകുക. അങ്ങനെ 2 ഓഫർ നിലവിൽ 50K ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം ഈ ചാനലിൻ്റെതാണ്, രണ്ടാമത്തത് വരാൻ പോകുന്ന ചാനലാണ്. അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും ഉടനെ തന്നെ ഡിക്ലെയർ ചെയ്യുന്നുണ്ടോ, മറ്റേ ചാനലിലെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഉടനെ തന്നെ ഇത് പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നുണ്ടോ. അപ്പോൾ യാത്രയിലുണ്ടാവും അല്ല, എൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഓഫർ കാര്യങ്ങൾ അതാണ് ആൾക്കാർക്ക് വേണ്ട. അതെങ്ങനെയാണ്? 6th വാർഷിക വരാൻ പോകുന്നു. ഓക്കെ, വാർഷിക അതിന് നമ്മളൊരു ഗിവ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് കാറ് എത്ര കാറുണ്ട്? ഒറ്റ കാർ ഗിവ്. കണ്ടീഷൻസും ഇവിടെ ഇവിടെ പൈസന്റെ കളക്ഷനും ഒന്നുമില്ല. എന്താണ് നമ്മളെ യാർഡ് വിസിറ്റ് ചെയ്യാ, കൂപ്പൺ ചെയ്തില്ല. യാർഡ് വിസിറ്റ് ചെയ്യാ, കൂപ്പൺ ചെയ്തില്ല. കൂപ്പണിന്റെ പൈസ ഉണ്ടോ? ഒന്നുമില്ല. ഫ്രീ ഓഫ് കോസ്റ്റ്. ഇത് മറ്റേതല്ലേ നമ്മളെ അപ്പോ പൈസയും ഒന്നുമില്ല. നിങ്ങൾ വരിക, ഇവിടെ സന്തോഷം പങ്കിടാൻ ഒരു കൂപ്പൺ ഇവിടെ ഉണ്ടാവും. ഫ്രീ കൂപ്പൺ എഴുതിയിടുക, പോവാ. നമ്മളെ ആ ഡേറ്റ് നമ്മളെ ഇവിടെ നമ്മൾ 2018 മാർച്ചിൽ ഓപ്പൺ ചെയ്ത ഡേറ്റ് ഉണ്ട്. അത് മെൻഷൻ ചെയ്യുന്ന ആൾക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. എന്താ ഗിഫ്റ്റ്? എന്താ ഗിവേ? നമ്മളെ ഗിവേ കാർ പറഞ്ഞ് ആ ഡേറ്റ് പറയുന്ന ആൾക്കെന്താ 2018 നമ്മളെ ലോഞ്ചിങ് ഡേറ്റ് വരെ നമ്മളിവിടെ ഓപ്പൺ ചെയ്ത ഡേറ്റ് പറയുന്ന ആൾക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. ഇന്ന് തന്നെ വിവരകാശത്തിൽ എഴുതി കൊടുക്കണം, കിട്ടാൻ നോക്കട്ടെ. നമ്മള് സ്കോർപിയോ 2007 റിന്യൂവൽ കഴിഞ്ഞ വണ്ടി. 2007 സ്കോർപിയോ CRD അല്ലേ എന്നത്? വേരിയന്റ് ഏതാ വരുന്നത്? ഐ മീൻ ഓപ്ഷൻ ഏതാ വരുന്നത്? വോയിസ്മെയിൽ VLX ഡീസലാണ്. ഒരു 12 കിലോമീറ്റർ അടുത്ത് മൈലേജ് കിട്ടുന്നുണ്ടാവും. 12 അല്ല, 15 വരെയൊക്കെ കിട്ടും CRD അതിനെ കൊണ്ട്.
കെ എൽ 10 മലപ്പുറം രജിസ്ട്രേഷൻ ആണ്. 2007 ഫാൻസി നമ്പർ തന്നെയാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. നമുക്ക് റേറ്റ് എത്ര ചോദിക്കുന്നത്? 175. ലോൺ എന്തെങ്കിലും കയറുന്നുണ്ടാവോ? ലോൺ കയറാൻ പ്രയാസം. ഓക്കെ, അടുത്ത ഏതാ? ഇൻഡിക്ക വ്യവസ്ഥ കോട്രജെറ്റ്, ഫിയാറ്റിന്റെ എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും? 1 ലാക്ക് അബോ ഉണ്ടോ? ഓടിയിട്ടുണ്ട്. ഇതിനെത്ര റേറ്റ് വയ്ക്കുന്നത്? നമ്മള് 95 കേട്ടോ. 2010 ഇൻഡിക്ക വ്യവസ്ഥ കോട്രജെറ്റ് 95,000. ഓക്കെ, ഇത് ഒരു പറ്റിയുണ്ട്. ഫോർ ഡോർ ഫോർ വിൻഡോസ് എ സി പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. 20-24 കിലോമീറ്റർ അടുത്ത് തന്നെ മൈലേജ് കിട്ടുന്നുണ്ടോ? പിന്നെ അതിന് ലോണൊന്നും കിട്ടില്ലല്ലോ. ലോൺ കയറില്ല. സ്കോർപിയോനെ ലോൺ കയറുന്നുണ്ടാവോ? കയറില്ല. ഓക്കെ, 2011 ഓൾട്ടോ LX ആയിട്ടോ, 135 നെറ്റാണ്. ഈ വീഡിയോയിൽ പറഞ്ഞ റേറ്റ് നെറ്റാണ്. 135 ഇവിടെ 140 എഴുതി ഉണ്ടാവും. 2011 ഓൾട്ടോ LX 135 കിട്ടും. 135 വേണ്ടി ഫോട്ടോയിലുണ്ട്. ഓക്കെ, ഇതിന് ലോൺ കയറുന്നുണ്ടാവോ? ലോൺ കയറണം, ചാൻസ് ഉണ്ട്. എ സി പവർ സ്റ്റിയറിംഗ് ആണ് ഫീച്ചർ ആയിട്ട് വരിക. പവർ വിൻഡോസ് ആഫ്റ്റർ മാർക്കറ്റ് ഒന്നും കാണുന്നില്ല. ഓക്കെ, അടുത്തത്? 2011 തന്നെ ഓൾട്ടോ 132. 2011 ഓൾട്ടോ 132. 3 2011 കേട്ടോ. ഓക്കെ, ഇത് സിംഗിൾ ഓണറോ? സിംഗിൾ ഓണർഷിപ്പ്. മറ്റേതോ മുന്നേ കണ്ട ഓൾട്ടോയോ? തേർഡ് ഓണർഷിപ്പ്. തേർഡ് ഓണർഷിപ്പ് ആണ്. ഇത് സിംഗിൾ ഓണർ വണ്ടി 132 അല്ലേ? 132. എ സി പവർ സ്റ്റിയറിംഗ് തന്നെയാണ് ഫീച്ചർ ആയിട്ട് വരുന്നത്. ഈ 2011 ഒക്കെ ലോണ് കിട്ടുന്നുണ്ടാവോ? ഓ, ലോണ് കയറുന്നു. എത്ര കയറുന്നുണ്ടാവും? 1 ലാക്ക് ഒക്കെ കയറി. 1 ലാക്ക് ലോൺ കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 10-30 വണ്ടി എടുക്കാൻ വേണ്ടി വരും. ഓക്കെ, ടെറാനോ ഫുൾ ലോഡ്, 110 ഫുൾ ഓപ്ഷൻ വണ്ടി കിട്ടും. 110 ഫുൾ ഓപ്ഷൻ. ഓക്കെ, 110 PS അല്ലേ? യെസ്. എ സി പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോസ്, അങ്ങനെ അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്നതാണ്. XV അല്ലേ വരിക ഫുൾ ഓപ്ഷൻ പറയുന്ന നേരം? റിവേഴ്സ് സെൻസർ അടക്കം ഉണ്ടാവും, റിവേഴ്സ് ക്യാമറ ഉണ്ടാവില്ല. ഡീസലാണ്. നമുക്ക് 110 PS ഒരു 18 മൈലേജ് കിട്ടും അല്ലേ? 15 മുകളിൽ തന്നെ. ഓക്കെ, റൈറ്റ് വന്നിട്ട് 400,000 നമ്മൾ ലേലത്തിന് വിളിച്ച അതേ സെയിം 400,000 രൂപയ്ക്ക് 2014 ഫുൾ ഓപ്ഷനാണ്. ഫുൾ ഓപ്ഷൻ വണ്ടി, 2014 ഫുൾ ഓപ്ഷൻ. ടയേഴ്സ് ഒക്കെ അത്യാവശ്യം ഉണ്ട്. അതിനെത്ര ലോൺ വരുന്നുണ്ടാവും? അത്ര തന്നെ കൊടുക്കാം. ഫുൾ ലോൺ വരും, കയറാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ക്രെറ്റ 2016 പെട്രോൾ ഇട്ടു. ഇത് ആ ഫ്ലഡ് വണ്ടി ആയിരുന്നു? ഫ്ലഡ് വണ്ടി പോയി. അത് 31-31 ആയിരുന്നു വണ്ടി നമ്പർ. ഓക്കെ, ഇത് ഫ്ലഡ് ഒന്നും ഇല്ലല്ലോ. സിംഗിൾ ഓണർഷിപ്പ് KL 60 സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. ഇത് ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഫ്ലഡ് ഒന്നുമില്ല. ഇത് വേരിയന്റ് ഏതാ വരുന്നത്? ഈ ബേസ്, ബേസ് വേരിയന്റ് ആണ്. റേറ്റ് എത്രയാണ് ഇതിന്? 6.85 കേട്ടോ. 6.85. ബേസ് ആണെങ്കിൽ സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ടാവും. ഫോർ ഡോർ പവർ വിൻഡോ, എ സി പവർ സ്റ്റിയറിംഗ് ഒക്കെ വരുന്നുണ്ട്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 95 സിംഗിൾ ഓണർഷിപ്പ് ആണ്, കിലോമീറ്റർ കുറവാണ്, വാറണ്ടിയിലാണ് കേട്ടോ. കമ്പനി വാറണ്ടിയിൽ കിടക്കുന്ന വണ്ടി. കമ്പനി വാറണ്ടി ഉള്ള വണ്ടിയല്ലേ? നിയോസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗ്രാൻഡ് ഐറ്റന്റെ ശേഷമുള്ള വരുന്ന വണ്ടിയല്ലേ? ഗ്രാൻഡ് ഐറ്റനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളതാണ്. റൈറ്റ് ഒക്കെ നോക്കിയാൽ ഇത് പ്രശ്നം എത്ര റേറ്റ് വരുന്നുണ്ടാവും? ഇപ്പം വരുന്നത് 10 ലാക്ക് ബിലോ വരുന്നുണ്ട്. ഇതിന്റെ ന്യൂ മോഡൽ വന്നിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, ഇത് വേരിയന്റ് ഏതാ വരുന്നത്? മാഗ്ന, മാഗ്ന ഗ്രാൻഡ് ഐറ്റൻ ന്യൂസ് ആണ്. പെട്രോൾ അല്ലേ? പെട്രോൾ, പെട്രോൾ ആണ് ഫ്യൂൽ ഓപ്ഷൻ വരുന്നത്. ഗ്രാൻഡ് ഐറ്റൻ ന്യൂസ്. ഇതിന് റേറ്റ് എത്രയാണ്? 5.85 5,85,000. ഓക്കെ, ലോൺ എത്ര കയറുന്നുണ്ടാവും? ലോണ് 5 ലാക്ക് വരെ കൊടുത്തു. 5 ലാക്ക് വരെ ലോണ് കയറുന്നുണ്ടോ? നമ്മുടെ ഗ്രാൻഡ് ഐറ്റനൊക്കെ സെയിം മൈലേജ് തന്നെയല്ലേ വരും? 15-13 എഞ്ചിനല്ലേ വരുന്നത്? അതെ അതെ, 1.2. അടുത്തേതാ? 2015 പോളോ. പെട്രോൾ ആണോ ഡീസൽ ആണെന്ന്? ഡീസലില് കംഫർട്ട് ലൈൻ കേട്ടോ. ഡീസലില് കംഫർട്ട് ലൈന്. കിലോമീറ്റർ എത്ര ഓടിയുണ്ടോ? കിലോമീറ്റർ 1 ലാക്ക് അപ്പോൾ ഓടിയിട്ടുണ്ട്. 1.12 ഓടിയിട്ടുണ്ട്. 1.12 ഓടിയിട്ടുണ്ട്. ഓക്കെ, എ സി പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ, റിവേഴ്സ് സെൻസർ കാര്യങ്ങളൊന്നും ഇല്ല. ഡീസലാണ്. 18 രൂപക്ക് മൈലേജ് കിട്ടൂലേ ഡീസലിൽ? 18 റേഞ്ചിൽ ഫോളോക്ക് മൈലേജ് ഉണ്ടല്ലോ. ഓ, ഇതിന് ലോൺ എത്ര കിട്ടുന്നുണ്ടോ? ലോൺ ഇത് മാക്സിമം ചെയ്തത് ഫുൾ ലോൺ കയറും. 3.25-4 എൻട്രി കിട്ടും. 15 വണ്ടിക്ക് വില എത്രയായിരുന്നു? 4.25. ഓക്കെ,
13 വെൻഡോ ഡീസൽ ട്ടോ ഹൈലൈൻ ആണോ അത് സോറി ഇത് 2011 ആണ് ഓക്കേ 2011 വെൻഡോ ഹൈലൈൻ ആണോ ഹൈലൈൻ ഫുൾ ലോഡ് ഉണ്ട് പെട്രോൾ ഡീസൽ ഡീസൽ ഫുൾ ഓപ്ഷൻ ഉണ്ട് എത്ര ആണ് ഓണർഷിപ്പ് അത് ഇത് തേർഡ് ആണ് അല്ല ഇത് തേർഡ് ആണ് ഇത് തേർഡ് ആണ് ഓക്കേ ഇതിന്റെ റേറ്റ് എത്രയാണ് 2.45 2.45 ലോൺ എത്ര കിട്ടും 2 ലക്ഷം വരെ ലോൺ ചെയ്യാൻ പറ്റുള്ളൂ 11 ആണ് ഡീസൽ ആണ് ഹൈലൈൻ ഫുൾ ഓപ്ഷൻ ഉണ്ട് അത്യാവശ്യം നല്ല മൈലേജും ഉണ്ട് അത്യാവശ്യം ഫീച്ചർ റിച്ചും ആണ് അതിനെ തന്നെ 2013 സിംഗിൾ ഓൺഷിപ്പ് ഉണ്ട് കേട്ടോ ഇത് ഹൈലൈൻ അല്ലേ ഹൈലൈൻ അല്ല അത് മിഡിൽ ഓപ്ഷൻ കംഫർട്ട് ലൈൻ കംഫർട്ട് ഓക്കെ 3,60,000 രൂപയ്ക്ക് കൊടുക്കട്ടത് 3,60,000 2013 ഹൈലൈന് ഹൈലൈൻ അത് കിലോമീറ്റർ എത്ര ഉണ്ടാവും 1,12,000 കമ്പനി സ്റ്റർ ഉള്ള ഈ 3 പോളോനും സർവീസ് ഉള്ള വണ്ടിയാണ് സിംഗിൾ ഓൺഷിപ്പ് ആണ് അല്ല ഈ 3 പോളോനും കമ്പനി സ്റ്റർ ഉള്ള ഐ മീൻ 3 ഒരു പോളോ രണ്ട് വെൻഡോ ഒരു വെൻഡോയ്ക്ക് ഇല്ല 11 ഇല്ല ഓക്കെ സിംഗിൾ ഓൺഷിപ്പ് പോളോ ഒക്കെ സിംഗിൾ ആണ് ബാക്കി എല്ലാ വണ്ടിക്കും കമ്പനി സ്റ്റർ ഉണ്ട് ഓക്കെ ഇതിന് ലോണിന്റെ കാര്യം പറഞ്ഞിട്ടില്ല ലോണ് കയറുള്ളത് 13 അല്ലേ അതെ 3 ലക്ഷം വരെ ലോൺ കയറും 3 ലക്ഷം വരെ ലോൺ കിട്ടും വണ്ടിക്ക് റേറ്റ് 3,60,000 സോറി ലോണതാ ഏത് യൂണിറ്റ് എടുക്കുകയാണെങ്കിലും 1,00,000 ഡീറ്റെയിൽ പറഞ്ഞു തരുവാ 12 ഡിലൈറ്റ് 1,00,000 2013 ഇറാ പ്ലസ് 1,00,000 2012 വണ്ടി 1,00,000 മൂന്ന് ഇയോണോ 1,00,000 ഇതിന്റെ 12 2013 കേട്ടോ കിലോമീറ്റർ അതേപോലെ തന്നെ കമ്പനി സ്റ്റർ കാര്യങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും കിലോമീറ്റർ ഒക്കെ 1,00,000 എബോ അല്ല ബിലോ ആയിട്ടാണ് വണ്ടി ഓക്കെ 1,00,000 ഓടിയ വണ്ടികൾ ഓക്കെ 2012-13 മോഡൽ വരുന്ന 1,00,000 രൂപ വരെയുള്ള ഇയോണുകൾക്ക് ലോൺ ഏകദേശം ഒരു 1,50,000 കിട്ടും ലോൺ കിട്ടും ഒരു 18-20 റേഞ്ചിൽ മൈലേജും കിട്ടും വേറെ എന്നുള്ളത് പിന്നെ ഐ10 നല്ലൊരു ഐ10 തരാം 2012 മോഡൽ ഐ10 മാഗ്ന ഇറ സ്പോർട്സ് ക്വാളിറ്റി ഉള്ള കേട്ടോ മാഗ്ന മാഗ്ന കിലോമീറ്റർ എത്ര ഓടിയുണ്ട് കിലോമീറ്ററും കുറവാണ് 40 something ഓടിയിട്ടുള്ളൂ 40,000 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ സെക്കൻഡ് ഓണറാ സെക്കൻഡ് ഓണർഷിപ്പ് 48,900 കേട്ടോ 48,900 ഓക്കെ കാപ്പയല്ലേ വരുന്നത് കാപ്പ കാപ്പയാണ് എൻജിൻ വരുന്നത് ലോൺ എത്ര കിട്ടുന്നുണ്ടോ 2,00,000 വരെ ലോൺ ചെയ്തു റിറ്റ്സ് എങ്ങനെ വില കുറവുണ്ട് 2012 റിറ്റ്സ് വില കുറവുണ്ടോ 2,50,000 വീട് 2012 2,50,000 ഇന്ന് വന്നിട്ടുള്ളൂ നീറ്റാക്കാൻ വേണ്ടി ഓക്കെ എ സി പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവർ വിൻഡോസ് പിന്നെ മെയിനായിട്ട് ഫിയാറ്റിൻ്റെ എൻജിനാണ് വരിക അതാണ് ഹൈലൈറ്റ് ഓ ഇത് ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ അല്ലേ ഒറിജിനൽ കേരള വണ്ടി ഇല്ലേ കണ്ട സന്തോഷം ഒറിജിനൽ കേരള അല്ലേ കേരള വണ്ടിയാണ് ഓക്കെ കമ്പനി സ്റ്റർ എന്തെങ്കിലും ഉണ്ടോ കിലോമീറ്റർ എത്ര ഓടിയുണ്ട് കമ്പനി സ്റ്റർ 1,00,000 ഓടിയിട്ടുണ്ട് ഓക്കെ 1,90,000 ഓടിയിട്ടുണ്ട് 1,16,000 1,16,000 അല്ല ലോൺ എത്ര കിട്ടുന്നുണ്ടോ ലോണ് 2,00,000 പോലെ കയറും 2,00,000 ലോൺ കയറും 12 ഓക്കെ അടുത്ത ഐ20 2009 മോഡൽ കേട്ടോ പെട്രോൾ ഡീസൽ പെട്രോൾ 175 വരെ കേട്ടോ ഇറ മാഗ്ന സ്പോർട്സ് ആസ്ട്ര ഏതാ വേരിയന്റ് ഏതാ മാഗ്ന മാഗ്ന ഐ20 മാഗ്ന പെട്രോൾ പെട്രോൾ റേറ്റ് എത്ര 175 1,35,000 ലോണ് കിട്ടുന്നുണ്ടാവോ പ്രയാസം ഓക്കെ ഇത് റിറ്റ്സ് അല്ലേ ഇത് റിറ്റ്സ് 2012 അല്ല സോറി 2014 കേട്ടോ 14 റിറ്റ്സ് കേരള ഉണ്ടല്ലേ റിയൽ അല്ലോ കേരള ഉണ്ട് ഓക്കെ LHI VXI മിഡിൽ ഓപ്ഷൻ പെട്രോൾ 2014 കിലോമീറ്റർ എത്ര ഓടിയുണ്ടാവും കിലോമീറ്റർ 80 something ഓക്കെ റേറ്റ് എത്ര 19 ഇത് 3,00,000 കൊടുക്കട്ടോ 2014 3,00,000 രൂപ ലോണ് ലോൺ കയറും 14 ഉണ്ട് അതാ ഞാൻ ചോദിച്ചു അത്ര തന്നെ കയറും 3,00,000 ഫുൾ ലോഡ് കയറൂലേ ഫുൾ ലോൺ ചെയ്തു ഇങ്ങനെ 60 രൂപയ്ക്ക് സാൻഡ്രോ 60 രൂപയ്ക്ക് സാൻഡ്രോ ഇത് മാത്രമേ ഇവിടെ ഉള്ളു ഈ ഇതിൽ പോവാത്തപ്പോ ഇത് മാത്രമേ ഉള്ളൂ ഏതാ ലേലത്തിൻ്റെ ലോണ് ബുക്കുകളാണ് ബോട്ട് ബുക്കുകളാണ് 1, 2, 3 ഇത് 2006 ആണോ 2005 ആണോ 2008 ആണ് പോയി 2008 സാൻഡ്രോ ഓക്കെ ഫോർ ഡോർ പവർ വിൻഡോസ് ഉണ്ടാവും എ സി പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും റിന്യൂവൽ കൊല്ലം ഉണ്ടാവും പവർ സ്റ്റിയറിംഗ്
എല്ലാ ഇതും ആഫ്റ്റർ മാർക്കറ്റ് ഉണ്ട്. ഓക്കേ, അത്യാവശ്യം ഒരു 13-15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ട്. റിന്യൂവൽ ഈ കൊല്ലം എപ്പോഴാണ് വരുന്നുണ്ട് അറിയോ? 7 മാസം. 7 മാസമാണ്. ഓക്കെ, 60 രൂപയ്ക്ക് ഹ്യുണ്ടായി സാൻഡ്രോ 2008. നമ്മളെ വീഡിയോനെ കണ്ടന്റ് ഇത്രയേ ഉള്ളൂ. വേറൊരു കണ്ടന്റ് തുടക്കം വെക്കുകയാണ്, എങ്ങനെ ലോ ബഡ്ജറ്റിൽ ലോകം കാണാം. അതാണ് ലോ ബഡ്ജറ്റിൽ വണ്ടികൾ മേടിച്ചു കഴിഞ്ഞ് ലോ ബഡ്ജറ്റിൽ ഇനി ലോകം കാണാൻ വേണ്ടി പോവാണ്. എങ്ങനെ പോവാന്നുള്ളത് ഞങ്ങൾ കാണിച്ചിട്ടില്ല. അതെ, കൂടെ ഇങ്ങനെ വരുമോ? ഞങ്ങളെങ്ങനെ കൊണ്ടുപോയാൽ നിങ്ങൾ അങ്ങനെ ലോ ബഡ്ജറ്റിൽ ലോകം കാണാം. അതിൻ്റെ താഴത്തെ രാജ്യം ദുബായ് ഏകദേശം നമ്മൾ കുറച്ചൊക്കെ കവർ ചെയ്ത്. ദുബായ് നമ്മൾ അങ്ങനെ ഒരു ഇതല്ല, നമ്മൾ കൊണ്ടുപോയതാണ് ശരിക്കും പറഞ്ഞാൽ. അതെ, ആ ഒരു ഹോട്ടലും അവരെ പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയത്. അതെ, ഇത് നമ്മൾ ഇതും സത്യത്തിൽ കൊണ്ടുപോകാൻ കേട്ടോ, ഇത് വ്യക്തി അവിടുത്തെ ഏജന്റ് കൊണ്ടുപോവാണ്. അപ്പോ അതിലുള്ള റൈറ്റും കാര്യങ്ങള് അതിൻ്റെ അകത്ത്, മുന്നത്തേൻ്റെ അകത്ത് നമുക്ക് മാത്രമായിട്ടുള്ള ഓഫറായിരുന്നു. ഇത് നമുക്ക് കിട്ടിയ ഓഫർ നമ്മൾ ഇവർക്കും കൂടെ കൊടുക്കുകയാണ്. അതെ, ഒരു തായ്ലൻഡ്. നമ്മൾ ഒരു ഇന്റർനാഷണൽ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ മിനിമം ഒരു 2 മാസം മുന്നേ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ കിട്ടും. അപ്പോൾ നമുക്കത് 8 രൂപ വരെ വരലുണ്ട്. 8-5 4 മണിക്കൂർ യാത്രയുള്ള ടിക്കറ്റ് ഇറക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ദുബായിൽ നിന്ന് ഇങ്ങോട്ട് റിട്ടേൺ ഈ മന്തൊക്കെ വരുന്നത് സ്കൈ സ്കാനർ 500 രൂപ. സ്കൈ സ്കാനർ എന്നുള്ള ആപ്പ് ഉണ്ട്. സ്കൈ സ്കാനറിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ വെബ്സൈറ്റിൽ ഏതൊക്കെ റേറ്റ് ഉണ്ട്, എത്രത്തോളം റേറ്റ് കുറയും എന്നുള്ളതറിയാം. പ്രൈസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം തന്നെ സ്കൈ സ്കാനറിലുണ്ടാവും. അത് നോക്കിയിട്ട് ബുക്ക് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ എളുപ്പവും. 2 മാസം മുന്നേ ബുക്ക് ചെയ്യുന്നത് നല്ല റേറ്റിൽ കിട്ടുകയും ചെയ്യും. പിന്നെ അതേപോലെ തന്നെ കുറേ ടിപ്സുകളുണ്ട് നമുക്ക് എങ്ങനെ അവിടുത്തെ കറൻസി ചീപ്പ് ബെസ്റ്റ് ആയിട്ട് മാറാന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഡയറക്റ്റ് മാറുന്നതിനെക്കാട്ടിയും നല്ല സ്കീമുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. അത് ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്തിരുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മളെ ഈ ട്രാവൽ ബ്ലോഗിലുണ്ടാവും കേട്ടോ. അത് ഇന്ന് ഇന്ന് മുതൽ ആ ബ്ലോഗ് വരുന്നുണ്ട്. ഇന്ന് മുതൽ ഇന്ന് വൈകിട്ട് ഞങ്ങൾ കയറുകയാണ്, അവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് കയറുകയാണ്. അപ്പോൾ അതിലെ എല്ലാ കാര്യങ്ങളും ടിപ്സ് അതിലുണ്ടോ? അപ്പോൾ അതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. കാരണം കമൻറ്റ് ചെയ്യുന്നവർക്കാണ് നമ്മൾ കാറ് ഗിവ്, കമൻറ്റ് ചെയ്യുന്നവർക്കാണ് നമ്മൾ ഇന്റർനാഷണൽ ട്രിപ്പ് ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്ന അതിൻ്റെ അകത്ത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക്, ആ ഒരാൾ നിങ്ങളാവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി. വേറൊരു കമൻറ്റ് ഉണ്ടല്ലോ, നമ്മളെ ഓപ്പണിംഗ് ഡേറ്റ് 2018 മാർച്ച് ഏത് ഡേ ആണെന്നുള്ളത്, ആ അതിന് കൂടെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. സെക്കൻഡ് ചോയ്സ് 2018 മാർച്ചിലാണ് തുടങ്ങിയത്. മാർച്ചിൽ ഏതാ ദിവസം എന്നുള്ളത്? അതെ, ഞാൻ ഇപ്പോൾ 30 ഐഡി ഉണ്ടാക്കിയിട്ട് 30 ഐഡിയിൽ ഞാൻ 1 മുതൽ 30 വരെ കമൻറ്റ് ചെയ്താലും മാർക്കിടും മതി. അപ്പം എത്രയാണ് നമ്മളെ വീഡിയോയുടെ കണ്ടന്റ് എന്നുള്ളത്? അപ്പം നമ്മളോടുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസ്, ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയാനോ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങൾക്കായിട്ട് നമ്മൾ നേരെ ഇതിനെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ, ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സാപ്പിലും കൂടെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടികളുടെ ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ അഭി സൈനിങ് ഓഫ്.